പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് നട്ടുപരിപാലിച്ചിരുന്ന ചെടികളും തണൽമരങ്ങളും വെട്ടിനശിപ്പിച്ചതായി പരാതി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും പരിസ്ഥിതി സ്നേഹികളുടെയും സഹകരണത്തോടെ 2 വർഷം മുൻപാണ് പാതയോരത്ത് തണൽമരങ്ങളും ചെടികളും നട്ടത്. മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2019 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായിട്ട് കോതനല്ലൂർ ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ് ഇവിടെയായിട്ട് വിവിധ തരത്തിലുള്ള ചെടികളും വൃക്ഷങ്ങളും വെച്ചുപിടിപ്പിച്ചത്. നമ്മളിത് വെച്ചുപിടിപ്പിച്ചതെന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിട്ട് 1974 മുതൽ കേരളത്തിൽ ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകളാണ് ഇങ്ങനെ വെച്ചുപിടിപ്പിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തും എല്ലാ വർഷവും ഇങ്ങനെ വെച്ചുപിടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു നഗരവൽക്കരണം, ഈ കോതനല്ലൂർ എന്ന് പറയുന്ന ഒരു സിറ്റിക്ക് ഫ്രണ്ടിലായിട്ട് അരളിപ്പൂ അടക്കമുള്ള ഈ സസ്യങ്ങൾ വെച്ചുപിടിപ്പിച്ചതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫിക്കേഷൻ നടത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കോതനല്ലൂർ ജംഗ്ഷൻ സമീപം റോഡ് സുരക്ഷ കൂടി കണക്കിലെടുത്തായിരുന്നു പഞ്ചായത്ത് ഇവിടെ തണൽവൃക്ഷങ്ങൾ നട്ടിരുന്നത്. മരങ്ങൾ നശിപ്പിക്കുന്നത് സംബന്ധിച്ച് പഞ്ചായത്ത് അംഗം ബിനോയ് മാലൂർ കടുത്തുരുത്തി പോലീസിൽ പരാതി നൽകി. പരിപാടിയാണ് ഇപ്പോൾ ഈ പരസ്യ കമ്പനി ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാരണം ഇതൊരു ഭയങ്കര അപകടം പിടിച്ചൊരു വളവാണ്. ഈ വളവിനെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ പഞ്ചായത്ത് തൊഴിലുറപ്പുകാർ നനച്ചു പിടിപ്പിച്ച ചെടികളാണിത്. ഈ പ്രദേശത്തിൻ്റെ ഒരു സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തൊരു പരിപാടിയാണ് ഈ പരസ്യ കമ്പനി വന്ന് വെട്ടി നശിപ്പിച്ച്, ഒരു ഉത്തരവാദപ്പെട്ട ആരെ അറിയിക്കാതെ വെട്ടി നശിപ്പിച്ച് ഇത്രയും വൃത്തികേടായിട്ടിരിക്കുന്നത്. സ്വകാര്യഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന കൂറ്റൻ പരസ്യ ബോർഡ് മറയുന്നത് ഒഴിവാക്കാനാണ് രാത്രിയുടെ മറവിൽ മരങ്ങൾ വെട്ടി നശിപ്പിച്ചതെന്നാണ് ആരോപണം.